നമസ്കാരം. മോദി സമുദായത്തെ അപമാനിച്ച കേസിൽ സൂറത്ത് കോടതി വിധിയും അതിന് തൊട്ടുപിറകെ അയോഗ്യത കൽപ്പിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവും വന്നതോടെ ഒരൊറ്റ രാത്രി കൊണ്ട് വയനാടിന് ഒരു എം പിയെയാണ് നഷ്ടമായത്. 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകിയാണ് രാഹുൽ ഗാന്ധി വയനാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയിപ്പിച്ചു വിട്ടത്. എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷ സഫലമാകും വിധമുള്ള ഒരു പ്രവർത്തനവും രാഹുലിന്റെ ഭാഗത്തു നിന്നും വന്നില്ല. വയനാടിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും എം പി എന്ന നിലയിൽ അദ്ദേഹം വയനാട് എത്തിയില്ല. പരാജയപ്പെട്ട എം പി എന്ന വിശേഷണമാണ് വയനാട്ടിലെ കോൺഗ്രസ് ഒഴികെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത്. ദേശാടന കിളികളെ പോലെ വല്ലപ്പോഴും തല കാണിച്ച് മടങ്ങുന്ന രാഹുലിന്റെ രീതികളിൽ കടുത്ത പ്രതിഷേധമാണ് മണ്ഡലത്തിൽ നിലനിന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സൂറത്ത് കോടതി വിധിയോടെ എം പി എന്ന നിലയിൽ രാഹുലിന് അയോഗ്യതയും തുടർ നടപടി എന്ന നിലയിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അയോഗ്യത ഉത്തരവും വന്നത്. രാഹുലിന്റെ അയോഗ്യത മണ്ഡലത്തിൽ ഒരു ചലനമുണ്ടാക്കില്ല എന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറയുന്നു. അദ്ദേഹം വല്ലപ്പോഴും വന്നു മടങ്ങി എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് തേടിച്ചെന്നപ്പോഴൊക്കെ മണ്ഡലത്തിലെ ആളുകൾ നിരാശരായി. ജയിച്ചാൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീതിയിലാണ് അദ്ദേഹത്തിന് ഈ വൻ ഭൂരിപക്ഷം വയനാട് നൽകിയത്. എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷയെല്ലാം വിഫലമാക്കിയാണ് രാഹുലിന്റെ മുന്നോട്ടുള്ള പ്രയാണം വന്നത്. കോൺഗ്രസിനുള്ളിലും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിലുമെല്ലാം രാഹുലിന്റെ ഈ രീതിയോട് അമർഷമുണ്ട് എന്നാണ് വയനാട്ടിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ജയിപ്പിക്കുമ്പോഴുള്ള ജനപ്രതീക്ഷ പിന്നീട് അദ്ദേഹത്തിന് നഷ്ടമായി. ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ വയനാടിന്റെ വികസനത്തിന് നിലകൊള്ളുമെന്നും പ്രശ്നപരിഹാരകനായി മാറുമെന്നും വയനാട് ജനത കരുതി. എന്നാൽ വയനാടിന്റെ തലവേദനയായ രാത്രിയാത്രാ പ്രശ്നത്തിലും രൂക്ഷമായ വന്യമൃഗ ശല്യത്തിലും രാഹുൽ ക്രിയാത്മകമായി ഇടപെട്ടതേയില്ല. ലോക്സഭയിൽ ഇതൊന്നും ഉന്നയിച്ച് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുപോലെ വയനാടിന് ഒരു മെഡിക്കൽ കോളേജ്, നഞ്ചൻകോട് റെയിൽപാത, ഈ കാര്യങ്ങളിലൊന്നും രാഹുലിന്റെ ഇടപെടൽ വന്നില്ല. പരാജയപ്പെട്ട ഒരു എം പി ആയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് എന്നാണ് സി പി എം ബി ജെ പി ജില്ലാ നേതൃത്വങ്ങൾ ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വന്ന അയോഗ്യത വയനാട്ടിൽ വലിയ പ്രതികരണം ഉണ്ടാക്കില്ല. കാരണം രാഹുൽ മണ്ഡലത്തിൽ സജീവമല്ല. അദ്ദേഹത്തിനെതിരെ മണ്ഡലത്തിൽ പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. എം പി എന്ന നിലയിൽ രാഹുലിന്റെ പ്രവർത്തനത്തോട് കടുത്ത വിയോജിപ്പാണ് മണ്ഡലത്തിലുള്ളത്. വയനാട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ എം എൽ എയുമായ സി കെ ശശീന്ദ്രൻ ഇന്ത്യ ടുഡേയോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ എം പി ഓഫീസിൽ ആര് തേടിച്ചെന്നാലും നിരാശയാണ് ഫലം. അതിൽ വയനാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. എം പി എന്ന നിലയിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ രാഹുലിന്റെ അസാന്നിധ്യമാണ് വയനാട്ടിൽ തുടരെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും എത്തുന്ന എം പി മാത്രമാണ് രാഹുൽ. രാഹുലിനെ പോലുള്ള ഒരാളല്ല വയനാട് എം പി ആയി വരേണ്ടിയിരുന്നത്. പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് രാഹുലിനെ വയനാട്ടുകാർ വിജയിപ്പിച്ചത്. വയനാടിന് തലവേദനയായ വന്യജീവി പ്രശ്നം, രാത്രിയാത്രാ നിരോധനം എന്നീ കാര്യങ്ങളിൽ അദ്ദേഹം ലോക്സഭയിൽ വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. കടുത്ത പ്രതിഷേധമാണ് വയനാടിൽ നിന്നും ഉയരുന്നത്. വയനാടിന് എം പി ഇല്ലാതാകുന്നത് ഗുണകരമാകില്ല. എം പിയുടെ സാന്നിധ്യം വയനാട്ടിൽ അനിവാര്യമാണ് എന്നും സി കെ ശശീന്ദ്രൻ പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത വന്നതിൽ ഇന്നലെ മുതൽ വയനാട്ടിൽ പ്രതിഷേധമുണ്ട്. കോടതി വിധിയെക്കുറിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലാതാക്കരുത് എന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി പോരാടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നശിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ഇത്രമാത്രം വ്യക്തിവിരോധം കേന്ദ്ര സർക്കാർ വെച്ചു പുലർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഈ നാടിന് എതിരായി എന്താണ് ചെയ്തത്? രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട് കുടുംബത്തിലെ പിൻതലമുറക്കാരനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ജോഡോ യാത്ര നടത്തിയത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയല്ല. യു പി എ മന്ത്രിസഭ വന്നപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകാമായിരുന്നു. അതിനൊന്നും രാഹുൽ ശ്രമിച്ചില്ല. രാത്രിയാത്രാ പ്രശ്നം, വന്യമൃഗ പ്രശ്നം എന്നിവയെല്ലാം അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിട്ടുണ്ട്. കേരള ഹൗസിൽ മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. വയനാട്ടിൽ ജനങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമില്ല. എം പി മാത്രമല്ല, അദ്ദേഹം ദേശീയ നേതാവ് കൂടിയാണ്. ഉദ്ദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വയനാട് എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. ജോഡോ യാത്ര സമയത്ത് മാത്രമാണ് അദ്ദേഹം കുറച്ച് സമയം വരാതിരുന്നത് എന്നും അപ്പച്ചൻ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ അയോഗ്യതാ വിധി
വയനാട് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എം പി എന്ന നിലയിൽ രാഹുൽഗാന്ധി സമ്പൂർണ്ണ പരാജയമാണ്. രാഹുൽഗാന്ധി മണ്ഡലത്തിൽ വരാത്തതിനാൽ ഇപ്പോൾ അയോഗ്യത വന്നാലും മണ്ഡലത്തിൽ അത് ഫീൽ ചെയ്യില്ല. വയനാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ പി മധു ഇന്ത്യ ടുഡേയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ലൈവായ എം പി അല്ല രാഹുൽ, വല്ലപ്പോഴും വന്നു പോകുന്ന എം പിയാണ് അദ്ദേഹം. ദേശാടന കിളികളെ പോലെയാണ് മണ്ഡലത്തിൽ രാഹുൽ. ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. രാഹുലിനെ തെരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി എന്ന വികാരമാണ് മണ്ഡലത്തിലുള്ളത്. ലോക്സഭയിൽ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ ഒന്നും അദ്ദേഹം ഉന്നയിച്ചില്ല. രാത്രിയാത്രാ നിരോധനം, അതിരൂക്ഷമായ വന്യമൃഗശല്യം, നഞ്ചൻകോട് റെയിൽവേ ലൈൻ, വയനാട് ഒരു മെഡിക്കൽ കോളേജ്, ഇതിലൊന്നും രാഹുൽ ഇടപെട്ടില്ല. ലോക്സഭയിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ കത്തിച്ച് നിർത്തേണ്ടിയിരുന്നു, ഇതൊന്നും അദ്ദേഹം ഉന്നയിച്ചില്ല. വയനാടിലെ കാർഷിക മേഖല തകർന്നിരിക്കുകയാണ്, വയനാട് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ് ഉള്ളത്, ഇതൊന്നും രാഹുൽ ശ്രദ്ധിച്ചില്ല. രാജ്യമാകെ അതിവേഗ പാത വരുന്നു, വയനാട് ഒന്നും വന്നില്ല. വയനാട് എം പി ആയ ദേശീയ നേതാവായ രാഹുലിന് ഇതിലൊന്നും ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്ക് കഴിയുമെന്ന ചോദ്യവും വയനാട്ടുകാർക്ക് മുന്നിലുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് വരെ രാഹുലിനെതിരായ പ്രതിഷേധമുണ്ട്, അവർ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അയോഗ്യത ഒഴിവായി മത്സരിച്ചാലും വയനാട്ടിൽ മത്സരിച്ചാലും കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കാൻ ഇടയില്ല എന്നാണ് കെ പി മധു പറയുന്നത്. രാഹുലിനെ അയോഗ്യനാക്കി സൂറത്ത് കോടതി വിധി വന്നതു മുതൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. രാഹുലിന് അയോഗ്യത കൽപ്പിച്ച ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവ് കൂടി ഇന്ന് വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്കെതിരെയുമുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് വയനാട്ടിൽ നടത്തുന്നത്.